ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം പരിഹരിക്കാൻ മന്ത്രിസഭാ ഉപസമിതി വിളിച്ച സമവായ ചർച്ച പരാജയം. ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന ഓർത്തഡോക്സ് വിഭാഗം കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ കോടതി ഇറക്കിയ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാരിനെ അറിയിച്ചു. അതേസമയം സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രിസഭാ ഉപസമിതി അധ്യക്ഷൻ ഇ പി ജയരാജൻ പറഞ്ഞു. സഭാ തർക്കം തെരുവിലേക്ക് വലിച്ചിഴക്കരുതെന്നും ഇരുസഭാ നേതൃത്വത്തോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മന്ത്രി ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാ ഉപസമിതി വിളിച്ച സമവായ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന ഓർത്തഡോക്സ് സഭാ പ്രതിനിധികൾ മന്ത്രി ഇ പി ജയരാജനെ പ്രത്യേകം കണ്ട നിലപാട് ആവർത്തിച്ചു. സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്നും അല്ലാത്തപക്ഷം കോടതി ഇലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. ഒരു അയവുമില്ല ഈ കോടതിയുടെ വിധി നടപ്പാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിൽ ഇതിനെ പരിഹരിക്കാൻ നോക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. തങ്ങളുടെ സഭാവിശ്വാസികളുടെ മൃതദേഹം മറവ് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യം പരിഹരിക്കണമെന്ന് മന്ത്രിസഭാ ഉപസമിതിയിൽ യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടു. സമവായ ചർച്ചകൾക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു. മൃതശരീരം അടക്കാൻ സാധിക്കാതെ 5-10 ദിവസം മൃതശരീരങ്ങൾ വച്ചുകൊണ്ടിരിക്കുന്ന വലിയ വേദനാകരമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഉണ്ടാക്കിത്തരുവാൻ, അതിൻ്റെ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കുവാനുള്ള ഞങ്ങളുടെ അപേക്ഷ ഗവൺമെൻറ് മുമ്പാകെ, ഈ ഉപസമിതിയുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. കോടതി വിധി നടപ്പാക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ ശ്രമമെന്നും അതേസമയം തർക്കങ്ങൾ പരിഹരിക്കാൻ സമവായ ശ്രമങ്ങൾ തുടരുമെന്നും മന്ത്രി ഇ പി ജയരാജൻ. കോടതിയുടെ വിധിയുടെ സ്പിരിറ്റ് നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് ചുമതല നിർവഹിക്കുന്നത്. തീർച്ചയായും ഇത് തെരുവിലേക്ക് വലിച്ചെടുക്കരുത്. അതുപോലെ തന്നെ ഇതൊരു മാനുഷിക പ്രശ്നമാണ്. 24 തിരുവനന്തപുരം.